ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി സംസ്കൃത് ലേണിംഗിലേക്ക് സ്വാഗതം. സംസ്കൃതത്തിൽ നമുക്ക് ഒരു കഥ കേട്ടാലോ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് സംസ്കൃതത്തിലെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് ലുബ്ധഃ ശൃഗാലഃ എന്നാണ്. ലുബ്ധഃ ശൃഗാലഃ എന്നാൽ അത്യാഗ്രഹിയായ കുറുക്കൻ. അദ്യ ഏക കഥാം ശൃണുമഹാം കിം. ലുബ്ധഃ ശൃഗാലഃ, അത്യാഗ്രഹിയായ കുറുക്കൻ. കശ്ചന വ്യാതഃ ആസേത്, സഹ ഏകദാ മൃഗയാർത്ഥം വനം ഗതവാൻ. ബഹുകാലാനന്തരം സഹ ഏകം വരാഹം ദൃഷ്ടവാൻ. കശ്ചന വ്യാതഃ ആസേത്, ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. സഹ ഏകദാ മൃഗയാർത്ഥം വനം ഗതവാൻ, അവൻ ഒരിക്കൽ വേട്ടയ്ക്കായി വനത്തിൽ പോയി. ബഹുകാലാനന്തരം സഹ ഏകം വരാഹം ദൃഷ്ടവാൻ, ദിവസങ്ങൾക്കു ശേഷം അവൻ ഒരു പന്നിയെ കാണുകയുണ്ടായി. തം ലക്ഷീകൃത്യ സഹ ബാണപ്രയോഗം കൃതവാൻ. വരാഹസ്യ ശരീരേ മഹാൻ വ്രണഃ ജാതഃ, വ്രണിതഃ വരാഹഃ കോപേന വ്യാതസ്യ ഉപരി ആക്രമണം കൃതവാൻ. തം ലക്ഷീകൃത്യ സഹ ബാണപ്രയോഗം കൃതവാൻ, അവനാകട്ടെ ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് ബാണത്തെ പ്രയോഗിക്കുകയും ചെയ്തു. വരാഹസ്യ ശരീരേ മഹാൻ വ്രണഃ ജാതഃ എന്ന് പറഞ്ഞാൽ, വരാഹത്തിൻ്റെ ശരീരത്തിലാകട്ടെ വലിയ മുറിവുകളും ഉണ്ടായി. വ്രണിതഃ വരാഹഃ കോപേന വ്യാതസ്യ ഉപരി ആക്രമണം കൃതവാൻ. മുറിവ് പറ്റിയ വരാഹം, വരാഹം എന്നാൽ പന്നി, മുറിവ് പറ്റിയ വരാഹം കോപത്താൽ, അതായത് ദേഷ്യത്തോടെ വേട്ടക്കാരനെ ആക്രമിക്കുകയും ചെയ്തു. സ്വീയാഭിഹി തീക്ഷ്ണാഭിഹി ദംഷ്ട്രാഭിഹി തസ്യ ശരീരം വിതീർണവാൻ, തേന വ്യാതഃ മൃതഃ. ബാണപ്രഹാരവേദനയ വരാഹഃ അഭി മൃതഃ. സ്വീയാഭിഹി തീക്ഷ്ണാഭിഹി ദംഷ്ട്രാഭിഹി തസ്യ ശരീരം വിതീർണവാൻ, കൈകളാലും മൂർച്ചയേറിയ ദംഷ്ട്രകളാലും വരാഹം വേട്ടക്കാരൻ്റെ ശരീരത്തെ ആക്രമിച്ചു. തേന വ്യാതഃ മൃതഃ, അങ്ങനെ ആ വേട്ടക്കാരൻ മരിച്ചു. ബാണപ്രഹാരവേദനയ വരാഹഃ അഭി മൃതഃ, ബാണമേറ്റ ആ വരാഹം, വരാഹം എന്നാൽ പന്നി, ബാണമേറ്റ ആ പന്നിയും വേദനയാൽ മരിച്ചു. തസ്മിന്നേവ വനേ കശ്ചന ശൃഗാലഃ ആസീത്, സഹ അതീവ ലുബ്ധഃ. സഹ ശൃഗാലഃ ആഹാരാന്വേഷണം കുർവൻ തത്ര ഏവ ആഗതവാൻ. തസ്മിൻ ഏവ വനേ കശ്ചന ശൃഗാലഃ ആസീത്, ശൃഗാലഃ എന്നാൽ കുറുക്കൻ. ആ വനത്തിലാകട്ടെ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. സഹ അതീവ ലുബ്ധഃ, അവനാകട്ടെ വളരെ അത്യാഗ്രഹിയായിരുന്നു. ലുബ്ധഃ എന്നാൽ അത്യാഗ്രഹി. സഹ ശൃഗാലഃ ആഹാരാന്വേഷണം കുർവൻ തത്ര ഏവ ആഗതവാൻ, കുറുക്കൻ ആഹാരമന്വേഷിച്ചാണ് അവിടേക്ക് വന്നിരുന്നത്. വ്യാതസ്യ വരാഹസ്യ ച മൃതം ശരീരം സഹ ദൃഷ്ടവാൻ, തത് ദൃഷ്ട്വാ സഹ ചിന്തിതവാൻ. അദ്യ മമ ദൈവം അനുകൂലം അസ്തി യഥേഷ്ടം ആഹാരഹ വിനായാസം ലബ്ധഹ.
വ്യാതസ്യ വരാഹസ്യ ച മൃതം ശരീരം സഹ ദൃഷ്ടവാൻ. പേട്ടക്കാരൻ്റെയും വരാഹത്തിൻ്റെയും മൃതശരീരം അവൻ കണ്ടു. തത് ദൃഷ്ട്വ സഹ ചിന്തിതവാൻ. അദ്യ മമ ദൈവം അനുകൂലം അസ്തി യഥേഷ്ടം ആഹാര വിനായാസം ലബ്ധ. വേട്ടക്കാരൻ്റെയും വരാഹത്തിൻ്റെയും മൃതശരീരം കണ്ട് കുറുക്കൻ ഇപ്രകാരം ചിന്തിച്ചു, ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, വേണ്ടത്ര ആഹാരം ഒരു പ്രയാസവും കൂടാതെ ലഭിച്ചു. ഏഷ ആഹാര ബഹുദിനാനാം കൃതേ പര്യാപ്ത ഭവിഷ്യതി. അതഹ പ്രതിദിനം അഭി കിഞ്ചിദേവ ഖാദാമി ഇതി. ഏഷ ആഹാര ബഹുദിനാനാം കൃതേ പര്യാപ്ത ഭവിഷ്യതി. ഈ ആഹാരം കുറേ ദിവസത്തിനായി കരുതി വയ്ക്കാം. അതഹ പ്രതിദിനമപി കിഞ്ചിദേവ ഖാദാമി ഇതി. ഓരോ ദിവസവും കുറച്ച് വീതം കഴിക്കുകയും ചെയ്യാം. അനന്തരം സഹ വ്യാതസ്യ ശരീരം പരിശീലിതവാൻ. തസ്യ ശരീരസ്യ പാർശ്വേ ചാപഹ പതിതഹ ആസീത്. ചാപേ ചർമ്മനിർമ്മിത രജ്ജുഹു ബദ്ധ ആസീത്. അനന്തരം സഹ വ്യാധസ്യ ശരീരം പരിശീലിതവാൻ. പിന്നീട് അവൻ വേട്ടക്കാരൻ്റെ ശരീരത്തെ ഭക്ഷിക്കുവാനായി തയ്യാറായി. തസ്യ ശരീരസ്യ പാർശ്വേ ചാപഹ പതിതഹ ആസീത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പാർശ്വത്തിൽ ചാപം പതിച്ചിരുന്നു. ചാപേ ചർമ്മനിർമ്മിത രജ്ജുഹു ബദ്ധ ആസീത്. ചാപം തോലുകൊണ്ടുണ്ടാക്കിയ ഒരു കയറിനാൽ ബന്ധിച്ചതായിരുന്നു. തത് ദൃഷ്ട്വ ശൃഗാലഹ അദ്യ ഏതാം ചർമ്മണഹ രജ്ജും ഖാദാമി അന്യത് സർവം പശ്ചാത് ഖാദാമി ഇതി ചിന്തിതവാൻ. തത് ദൃഷ്ട്വ ശൃഗാലഹ അദ്യ ഏതാം ചർമ്മണഹ രജ്ജും ഖാദാമി. അത് കണ്ടിട്ടുള്ള കുറുക്കനാകട്ടെ, ഇന്ന് ഈ തോല് കൊണ്ടുണ്ടാക്കിയ കയറ് കഴിക്കാം. അന്യത് സർവം പശ്ചാത് ഖാദാമി ഇതി ചിന്തിതവാൻ. ബാക്കിയുള്ളത് പിന്നീട് കഴിക്കാമെന്നും ചിന്തിച്ചു. മുഖേ സ്ഥാപയിത്വ സഹ ദന്തേഹി രജ്ജും ജഗ്ദവാൻ. പരന്തു യഥാ രജ്ജുഹു ഭഗ്ന തഥാ ചാപസ്യ കോടിഹി ശൃഗാലസ്യ മസ്തകം വിതീര്യ ബഹിഹി ആഗത. ശൃഗാലഹ തയാ വേദനയാ തൽക്ഷണൗ ഏവ മൃതഹ അഭവത്. ചാപസ്യ ഏകാം കോടിം മുഖേ സ്ഥാപയിത്വ സഹ ദന്തൈഹി രജ്ജും ജഗ്ദവാൻ. എന്നിട്ട് ചാപത്തിൻ്റെ ഒരറ്റം മുഖത്ത് പിടിച്ചുകൊണ്ട് പല്ലുകൊണ്ട് കയറു കടിച്ചു വലിച്ചു. പരന്തു യഥാ രജ്ജുഹു ഭഗ്ന തഥാ ചാപസ്യ കോടിഹി ശൃഗാലസ്യ മസ്തകം വിതീര്യ ബഹിഹി ആഗത. ഉടനെ തന്നെ കയർ പൊട്ടുകയും ചാപത്തിൻ്റെ കൂർത്ത ഭാഗം കുറുക്കൻ്റെ ശിരസിൽ തറച്ചു കയറി പുറത്തു വന്നു. ശൃഗാലഹ തയാ വേദനയാ തൽക്ഷണോ ഏവ മൃതഹ അഭവത്. അതിൻ്റെ വേദനയാൽ കുറുക്കൻ ആ ക്ഷണത്തിൽ തന്നെ അപ്പോൾ തന്നെ ചാവുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക.